അപ്പം എന്നെ എത്ര നിർബന്ധിച്ചാലും ഞാൻ വരില്ല. അപ്പൊ അതിനു വേണ്ടി ഇവിടെ നിൽക്കണ്ട. നീ എന്നെ തോൽപ്പിക്കാൻ നോക്കുവാണോ? അപ്പേ ഞാൻ തോൽപ്പിക്കാനോ? നീ വരുമെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞതാ. ഞാൻ വരുമെന്ന് അപ്പൊ എല്ലാവരോടും പറയാനുള്ള കാരണം എന്താ? ഞാൻ വരാൻ അവരാരും ആഗ്രഹിക്കുന്നില്ല. അതറിഞ്ഞിട്ടല്ലേ എന്നെ കൊണ്ടുപോകാൻ അപ്പൊ വാശി പിടിക്കുന്നത്. അവരാരും ആഗ്രഹിക്കാത്ത ഒരു സ്ഥലത്തേക്ക് ഞാൻ വരാൻ പാടില്ല. നീ വരുന്നില്ലെങ്കിൽ ഞാനും പോകുന്നില്ല. എനിക്കറിയാം സേവിയർ വന്ന് നിന്നെ വിലക്കിയിട്ടുണ്ടാവും. അപ്പ ഇല്ലാതെ തന്നെ അവന്റെ മനസ്സമ്മ നടക്കട്ടെ. ചോദിക്കുന്നവരടുത്തൊക്കെ ഞാൻ പറഞ്ഞോളാം എന്റെ കാര്യം എന്താന്ന്. എന്നെ കാരണം അപ്പ ചടങ്ങിൽ പോവാതിരിക്കണ്ട. അപ്പയുടെ മൂത്ത മകന്റെ മനസ്സമ്മത നടക്കുന്നത്. എന്റെ പേര് പറഞ്ഞ് അപ്പ അതിൽ നിന്ന് മാറി നിന്ന എല്ലാവരും അപ്പയെ കുറ്റപ്പെടുത്തേ ഉള്ളൂ. അപ്പ നിലയും വിലയും മറന്ന് ഒന്നും ചെയ്യരുത്. ഞാൻ വരാൻ ആഗ്രഹിക്കാത്തത് എന്നെ ആരും വിലക്കിയിട്ടല്ല. എനിക്ക് അവിടെ വന്നു നിന്ന് മറ്റുള്ളവരുടെ സഹതാപം നേടാൻ കഴിയാഞ്ഞിട്ട. അപ്പ തന്നെ ഒന്ന് ഓർത്ത് നോക്ക്. സേവിച്ചിനേക്കാൾ ആളുകൾ ശ്രദ്ധിക്കുന്നതും അടക്കം പറയുന്നതും എന്നെപ്പറ്റിയായിരിക്കും. അതുകൊണ്ട് സന്തോഷത്തേക്കാൾ സങ്കടമല്ലേ എനിക്കുണ്ടാവുക. അപ്പ എന്നെ സന്തോഷിപ്പിക്കാൻ നോക്കുമ്പോൾ എനിക്കുണ്ടാവുന്നത് സങ്കടമാണ്. ഇറങ്ങാൻ നേരായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. സംസാരിച്ചിരുന്ന് സമയം കളയാതെ അപ്പ ചെല്ല്. വരില്ല എന്ന് തന്നെയാണോ നിന്റെ തീരുമാനം? അതെ അപ്പ, ആ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല. ആലിസേ, കുരിച്ചിനെവിടെയാ? ചാക്കോയെ കൂട്ടിക്കൊണ്ടു വരാൻ പോയിരിക്ക. എന്നോടവൻ വരുന്നില്ലെന്ന് അമ്മച്ചി പറഞ്ഞത്. ചാക്കോയെ വിട്ട് കുരിച്ചിന് ചടങ്ങുണ്ടോ കൊച്ചേ? സേവിയർ എന്തേ കാണിക്കുന്നേ? എടാ സേവിയറേ, സേവിയറേ! ആ വരുന്ന അമ്മച്ചി. തകർത്തിട്ടുണ്ട് സേവിച്ച. എന്താ അവൻ വരുന്നില്ലേ ചേ? അവന് വരാൻ താല്പര്യമില്ല. അവന്റെ തീരുമാനം അതാണെങ്കിൽ നിർബന്ധിച്ചോണ്ട് കാര്യമില്ല. അതിന് ടെൻഷനാകുന്ന എന്തിനാ? അവിടെ വന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ലെന്ന് അവനറിയാം. അതിനേക്കാൾ നല്ലത് വീട്ടിലിരിക്കാൻ അവൻ കരുതി കാണും. അവൻ വരുന്നില്ലെങ്കിൽ നിർബന്ധിക്കണ്ട, നിങ്ങൾ പോയിക്കോ. അവന് കൂട്ടായിട്ട് ഞാൻ നിന്നോളാം. എന്നാ ഇറങ്ങാൻ കുരിച്ചാ? ആ.